നമസ്കാരം. ലിജുസ് കോർണർ വായനാ മുറിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇതുവരെ വായനാ മുറിയിൽ പരിചയപ്പെട്ടിരുന്നത് കഥകളും കവിതകളും നോവലുകളും ഒക്കെയായിരുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ വായനാ മുറിയിലൂടെ പരിചയപ്പെടുന്നത്. ശ്രീ പി എം ജോൺ മാസ്റ്ററുടെ മനുഷ്യപുത്രന്മാരും മലദൈവങ്ങളും എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര്. പി എം ജോൺ അഥവാ ജോൺ പരക്കാട് ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. തന്റെ അധ്യാപന ജീവിതത്തിലെ വിരമിക്കലിന് ശേഷം തന്റെ നാടിന്റെ ചരിത്രം, തന്റെ നാടിന്റെ മിത്തുകൾ തേടിയുള്ള യാത്ര, അത് മാഷിന്റെ ഒരു ജീവിതചര്യയായി എടുത്തിരിക്കുകയാണ്. യാത്രകൾ പലതരമുണ്ട്. വിനോദയാത്രയായും പഠനയാത്രയായും വെറും ആവശ്യങ്ങൾക്കുള്ള യാത്രയായും അങ്ങനെ പലതരം യാത്രകളുണ്ട്. എന്നാൽ ചരിത്രമന്വേഷിച്ചുള്ള യാത്രകൾ അത് ചിലരുടെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ സ്വന്തം നാട്, ആ നാട്ടിലെ ചരിത്രം, അവിടെ അടങ്ങിയിരിക്കുന്ന മിത്തുകൾ, അവയെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, അത്തരമൊരു യാത്രയുടെ കഥയാണ് ശ്രീ പി എം ജോൺ മാസ്റ്ററുടേത്. പി എം ജോൺ മാസ്റ്റർ കണ്ണൂർ ജില്ലയിലെ മണിക്കടവ് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ ചരിത്രത്തെ തേടിയുള്ളതാണ്. തൻ്റെ നാടുറങ്ങുന്ന, അതിൻ്റെ ചരിത്രങ്ങളെ തേടിയുള്ള, അതിൻ്റെ അസ്തിത്വം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകളുടെ തുടർച്ചയായ പുസ്തകമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മനുഷ്യപുത്രന്മാരും മലദൈവങ്ങളും എന്ന പുസ്തകം. ഈ പുസ്തകത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെതായി ശലഭസന്ധ്യകളടക്കമുള്ള കവിതാ സമാഹാരങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുസ്തക സീരീസ് ഇതിനൊരു പുസ്തകമെന്നല്ല, ഒരു പുസ്തക പരമ്പര എന്ന് വേണം പറയാൻ. ദൈവങ്ങൾ ഉറങ്ങുന്ന കാഞ്ഞിരക്കുല്ലി എന്ന ഒരു പുസ്തകത്തോടെ തുടങ്ങി അവിടെ നിന്ന് ടിപ്പുവിൻ്റെ വാളും ദൈവങ്ങളിറങ്ങിയ താഴ്വരയും ദേവഭൂമിയിലൂടെ, അതിനുശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മനുഷ്യപുത്രന്മാരും മലദൈവങ്ങളും എന്ന ഈ പുസ്തകം വരുന്നത്. അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിലേക്കും കാലത്തിലേക്കും ചരിത്രത്തോടൊപ്പം നടത്തുന്ന ഒരു ദേശാടനമാണ് അദ്ദേഹത്തിൻ്റെ യാത്രകളെന്ന്. ഈ ദേശാടനത്തിലൂടെ അദ്ദേഹം തൻ്റെ നാടിനെ അറിയാൻ ശ്രമിക്കുന്നു, നാടിൻ്റെ അസ്തിത്വത്തെ അറിയാൻ ശ്രമിക്കുന്നു, നാടിൻ്റെ സ്വത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ആ യാത്രയാണ് ഈ പുസ്തക പരമ്പരയിലേക്ക്. മറ്റ് പുസ്തകങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ മുൻകുറിപ്പിൽ ജോൺ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുന്നു, ഇതൊരു ചരിത്ര പുസ്തകമല്ല, ഇതൊരു തീർത്ഥാടനമാണ്, ഇതൊരു ദേശാടനമാണ്, ഇതൊരു യാത്രയാണ്, ഒരു കാഴ്ചയൊരുക്കലാണ്. ദൈവത്തെയും വനദേവതമാരെയും തേടി, മലദൈവങ്ങളെ തേടി, മലദൈവങ്ങളിലും താഴ്വുകളിലുമുള്ള തിരുസങ്കേതങ്ങളിലൂടെ ഒരു തീർത്ഥാടനം, നമ്മുടെ മിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവസങ്കല്പങ്ങളെ അദ്ദേഹം തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിൽ ഉറങ്ങുന്ന ആ ഒരു ചരിത്രത്തെ, ഒരു മിത്തിനെ അദ്ദേഹം തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അതിനെ നമ്മുടെ മുമ്പിലേക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സ്വന്തം നാടിൻ്റെ അസ്തിത്വം അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് ഈ പുസ്തകം അദ്ദേഹം കൊണ്ടുപോകുന്നത്. മലബാറിൻ്റെ മിത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒന്നാണ് തെയ്യപ്പോരം. ഓരോ നാട്ടിലും പ്രാദേശികമായി ഓരോ ആചാരങ്ങളുടെയും ഓരോ വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിരവധി തെയ്യക്കോലങ്ങൾ വന്നിട്ടുണ്ട്. ചുഴലി ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള തെയ്യക്കോലങ്ങൾ, പുള്ളിക്കരിങ്കാളി തെയ്യക്കോലങ്ങൾ, അങ്ങനെ നിരവധി തെയ്യക്കോലങ്ങൾ അടങ്ങിയതാണ് മലബാറിൻ്റെ, പ്രത്യേകിച്ച് വടക്കേ മലബാറിൻ്റെ ചരിത്രം. അത് ഓരോ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പരസ്പര ബന്ധിതമായി വരുന്ന ഇത്തരം മിത്തുകളെയെല്ലാം സംയോജിപ്പിച്ചെടുക്കുവാനും കണ്ടെത്തുവാനുമുള്ള മാഷിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പുസ്തകങ്ങളും പുസ്തക പരമ്പരകളും. ഇതൊരു തുടർച്ചയായ യാത്രയാണ്. ഇവിടം കൊണ്ട് അവസാനിക്കാത്ത, ഇതിനപ്പുറത്തേക്കുള്ള ചരിത്രങ്ങൾ തേടിയുള്ള മാഷിൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ യാത്രയിലുടനീളം തനിക്ക് സഹായികളായിരുന്നവർ അദ്ദേഹം ഈ പുസ്തകത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. അവരോടൊപ്പമുള്ള ചിത്രങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർ, നിരന്തരം ജനങ്ങളുമായി ബന്ധപ്പെടുന്നവർ,
അവരോടൊപ്പം നിന്ന് അവരോട് സംസാരിച്ച് ഈ മണ്ണിൻ്റെ ഈ നാടിൻ്റെ ചരിത്രത്തെ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം വരും തലമുറയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. സ്വന്തം നാടിൻ്റെ അസ്തിത്വം എന്താണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഓരോ ഗവേഷണ വിദ്യാർത്ഥിക്കും വളരെയധികം ഫലപ്രദമായ ഉപകാരപ്രദമായ പുസ്തകങ്ങളാണ് ഈ പരമ്പരയിലുള്ളത് എന്ന് പറയാതെയില്ല. മനുഷ്യപുത്രന്മാരും മലദേവങ്ങളും ശക്തനും ടിപ്പുവും കാഞ്ഞൂര് മുത്തപ്പനും കഥ പറയുന്ന ചേറ്റുവ തല്ലിക്കുഴിച്ച വസന്ത വിപ്ലവം ഗറി ജത്തോ എന്നിങ്ങനെ 5 അധ്യായങ്ങളിലായാണ് മനുഷ്യപുത്രന്മാരും മലദേവങ്ങളും എന്ന ഈ പുസ്തകത്തിൻ്റെ യാത്രാ പരമ്പരകളെ അടക്കി വച്ചിരിക്കുന്നത്. ഓരോന്നും ഓരോ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, ഓരോ തുടർച്ചകൾ മാത്രമാണ്. ഇതിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെക്കുറിച്ചും അന്ന് നശിപ്പിക്കപ്പെട്ട അമ്പലങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കഥകളുണ്ട്. അപ്രതീക്ഷിതമായി ഓരോ സ്ഥലത്ത് വെച്ചും അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകളെ അദ്ദേഹം വളരെ വളരെ മിനുക്കി തേച്ചു മിനുക്കി എടുത്ത് ഈ പുസ്തകത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വിത്തുകളും നമുക്ക് കൂട്ടുവരുന്നുണ്ട്. തല്ലിക്കുഴിച്ച വസന്ത വിപ്ലവം എന്ന ആ ഒരു അധ്യായത്തിൽ നക്സൽ വർഗീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നക്സൽ വർഗീസിൻ്റെ സ്തൂപികയുടെ അടുത്തെത്തി അവിടെ എഴുതിയത് വായിക്കുന്നു. അതിനൊപ്പമുള്ള ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. സഖാവ് വർഗീസിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കുള്ള കഴുക്കോലും പട്ടികയും ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന ആ വീടിൻ്റെ ചിത്രം വരെ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ സവിശേഷതകളാണ്. ആ വീട് വരെ ഈ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട്. വർഗീസിന്റെ ലഘു ജീവചരിത്രമായി തന്നെ, വർഗീസിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു ചുരുങ്ങിയ ചരിത്രമായി തന്നെ ഈ ഒരു അധ്യായത്തെ നമുക്ക് കാണാവുന്നതാണ്. വായനകൾക്കപ്പുറം അനുഭൂതികൾ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് പി എം ജോൺ മാഷിന്റെ ഈ ചരിത്രഭൂമി. ചരിത്രത്തോടൊപ്പവും കാലത്തോടൊപ്പവും ചരിത്രത്തിലേക്കും കാലത്തിലേക്കുമുള്ള ഈ ദേശാടനം തീർച്ചയായും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഈ നാടിൻ്റെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് തീർച്ചയാണ്. മാഷിനെ എല്ലാവിധ ആശംസകളും നേരുന്നു.